The multiverse. It's life or death. We could use an Avenger. There are other Avengers. We'll get you back on the lunchbox. The fate of the multiverse depends on us. No pressure, then. Doctor Strange in the Multiverse of Madness. Tickets on sale this Wednesday. Marvel Cinematic Universe is clearly hiding Wanda's motive in Multiverse of Madness എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം ഇന്നലെ മാർവൽ എന്റർടൈൻമെന്റ് ഏകദേശം വൈകുന്നേരമൊക്കെ ആയപ്പോൾ വന്നില്ല രാത്രിയൊക്കെ ആയപ്പോഴേക്ക് ഒരു ടി വി സ്പോട്ടും കൂടെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ അപ്കമിങ് മൂവീസ് ആയ ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിനെ പറ്റിയിട്ടുണ്ടായിരുന്നു. സോ ഇഷ്ടംപോലെ ടി വി സ്പോർട്സ് ഒക്കെ യൂട്യൂബിൽ കൂടി അല്ലാതെ തന്നെ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഇന്നലെ നമ്മൾ അതിനെപ്പറ്റി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഒഫീഷ്യൽ മാർവൽ എന്റർടൈൻമെന്റിന്റെ പേരിൽ പതിയെ ടി വി പ്രൊമോസ്, ടി വി ഷോർട്സ് എല്ലാം തന്നെ ഇപ്പോൾ ഇട്ടിട്ട് വരികയാണ്. കാരണം May 6 ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് ഈ വർഷം മോസ്റ്റ് അവൈറ്റ് ചെയ്തിരിക്കുന്ന വൺ ഓഫ് ദി മാർവൽ മൂവീസ് എന്ന് വേണമെങ്കിൽ പറയാം. 4 ഫിലിംസ് ഉള്ളതിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും അവൈറ്റ് ചെയ്തിരിക്കുന്നു. മാസീവ് ക്യാമിയോസ് കൊണ്ട് തിങ്ങി നിറയാൻ പോകുന്ന ഒരു ഫിലിം എന്ന രീതിയിലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഈ ഒരു സിനിമയ്ക്കും നല്ല ഹ്യൂജ് എക്സ്പെക്ടേഷൻ ആണ് എല്ലാ മാർവൽ ഫാൻസും കൊടുത്തിരിക്കുന്നത്. സോ അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു പ്രൊമോയിൽ കെത്തോൺ അല്ലെങ്കിൽ ഏൻഷ്യന്റ് ഡീമൺ ഗോഡ് ഹു റോട്ട് ഡാർക്ക് ഹോൾഡ് എന്ന് പറയുന്ന വമ്പൻ വൈറ്റം പുസ്തകം എഴുതിയ ആ ഒരു ഏൻഷ്യന്റ് ഗോഡിൻ്റെ ഒരു ക്യാമിയോ പ്രസൻസ് ഈ ഒരു മൂവിയിലുണ്ടെന്ന് പറഞ്ഞ റൂമേഴ്സ് നിലവിലുണ്ടായിരുന്നു. എന്നാൽ ലേറ്റസ്റ്റ് കിട്ടിയ ടി വി സ്പോട്ടിൽ ചിലരൊക്കെ പറയുന്നു അതിൻ്റെ അകത്ത് വൺ ഓഫ് ദി സ്ക്രീൻ പ്ലേയിൽ പെട്ടെന്ന് കടന്നു പോയതിൽ ഒരാൾ കെത്തോൺ അല്ലെങ്കിൽ സീത്തൺ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. അതെങ്ങനെ പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഏതായാലും കത്തോന്ന് തന്നെ പറയുകയാണ്. സോ ആ ഒരു വ്യക്തി ആയിരുന്നു അത്. പിന്നെ ഫർദർ മോർ ഇൻഫർമേഷൻ ആ 30 സെക്കൻഡായിട്ടുള്ള 2:14 എന്തൊക്കെ കിട്ടിയെന്നൊക്കെ ഞാൻ ജസ്റ്റ് പറയാം. ആദ്യം പറഞ്ഞ പോലെ തന്നെ MCUലെ വില്ലൻ തന്നെയാണോ അല്ലെങ്കിൽ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിലെ വില്ലൻ തന്നെയാണോ വാണ്ട എന്ന തരത്തിൽ നല്ല രീതിയിൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന തരത്തിൽ കൂടിയാണ് ആ ഒരു ടി വി സ്പോട്ട് വന്നത്. ഏതായാലും നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് തരാം. ലെറ്റ്സ് റോൾ ദി ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മി കെ ടോക്സ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിലെ പ്രൈം വില്ലൻ ആരാണ് ഫോർ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മെജോറിറ്റി ഓഫ് ദ ഫാൻസ് ഇപ്പോഴും വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടെയുള്ളവരെ സ്റ്റേറ്റ് ചെയ്തൊക്കെ കറക്റ്റ് ആണെങ്കിൽ വാണ്ട മാക്സിമോഫ് അല്ലെങ്കിൽ ദി സ്കാർലറ്റ് വിച്ച് ആയിരിക്കും ഇതിൻ്റെ അകത്തെ മെയിൻ പ്രൊട്ടഗോണിസ്റ്റ് ഹീറോ അല്ല ആന്റഗോണിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയും. സോ ഇതിൻ്റെ അകത്ത് മെയിൻ വില്ലനായിട്ടുള്ള വാണ്ട ആണെങ്കിൽ ഇന്നലെ നൽകിയ ഒരു ടി വി സ്പോട്ടിൻ്റെ അകത്ത് വോങ്ങും അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഇപ്പോഴത്തെ പ്രൈം സോഴ്സറർ സുപ്രീം എന്ന് വേണമെങ്കിൽ പറയാം. നോ വേ ഹോം എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അതൊരു ചെറിയ റെഫറൻസ് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ ഉള്ള ഏറ്റവും സുപ്രീം സോഴ്സറർ നമ്മുടെ വോങ് തന്നെയാണ്. കാരണം 5 വർഷത്തെ എക്സ്പീരിയൻസ് കുറഞ്ഞു പോയി. കാരണം നമ്മുടെ ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് ബ്ലിപ്പായി പോയായിരുന്നല്ലോ. സോ ആ ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് കൂട്ടി കണക്കാക്കി നമ്മുടെ സോഴ്സറർ സുപ്രീം ആയിട്ടുള്ള വോങ്ങിനെ കൊല്ലുന്ന തരത്തിലുള്ള ഒരു തിയറീസ് ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് നമ്മൾ പറയുന്നത് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് എന്ന് പറയുമ്പോൾ തന്നെ മാഡ്നസ് ആണ് ഇതിൻ്റെ ഓരോ തിയറീസും. തിയറി അച്ഛൻ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ മോർഡോയിനെയും വോങ്ങിനെയും അത് നമ്മുടെ മോർഡോയോ നമ്മുടെ വോങ്ങോ ആയിരിക്കാം. കാരണം നമ്മുടെ മോർഡോയിന് ഇപ്പോൾ പറയുന്നില്ല, കാരണം മൾട്ടിപ്പിൾ മോർഡോസ് ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ വോങ്ങിൻ്റെ കാര്യം അത് നമ്മുടെ ടൈം ലൈനിലുള്ള വോങ്ങിനെ നമ്മുടെ സ്കാർലറ്റ് വിച്ച് കൊല്ലുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. സോ അതൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ പ്രൈം വില്ലൻ അല്ലെങ്കിൽ പ്രൈം ആന്റഗോണിസ്റ്റ് വാണ്ട തന്നെയായിരുന്നു. എന്നാൽ ഇന്നലെ തന്ന ആ ഒരു ടി വി സ്പോട്ടിൽ വാണ്ടയും വോങ്ങും കൂടെ ടീമപ്പ് ചെയ്ത് എന്തിനോ നേരിടുന്ന തരത്തിലുള്ള ഒരു സ്ക്രീൻ പ്ലേ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് നിങ്ങൾ സ്ലോ ആയിട്ട് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. സോ ഒന്നാമത്തെ ഇപ്പോൾ മാർവൽ കൺഫ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് പ്രൈം വില്ലനായുള്ള വാണ്ട മാക്സിമോഫ് അറ്റ് സം പോയിന്റ് ഓഫ് ടൈമിൽ ഒന്നിക്കുന്നു. ഒന്നെങ്കിൽ താൻ ചെയ്തതെല്ലാം തെറ്റാന്നുള്ള രീതിയിൽ കുറ്റബോധം വന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ കാര്യ നേട്ടത്തിന് വേണ്ടി ആ ഒരു ടൈമിൽ വോങ്ങിന്റെ കൂടെ നിന്നതായിരിക്കാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ് ഇതിനകത്ത് അമേരിക്കൻ ഷാവേസിനെ ഈ ഒരു യൂണിവേഴ്സിലേക്ക് ഓടിച്ചു കൊണ്ടിരുന്നത് വാണ്ടയുടെ ഡാർക്ക് ഹോൾഡ് പവേഴ്സും കാര്യങ്ങളൊക്കെയാണ്. കെയോസ് മാജിക് തന്നെയാണ്. സോ ഇതിനകത്ത് പ്രൈം വില്ലൻ സസ്പെക്ട് നമ്പർ 1 വാണ്ട മാക്സിമോഫ് തന്നെയാണ്. എന്നാൽ അതിനെ കൺഫ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ടി വി സ്പോട്ടാണ് ഒഫീഷ്യലി വേൾഡ് വൈഡ് വെബില് യൂട്യൂബിൽ ഇവർ അപ്ലോഡ് ചെയ്തേക്കുന്നത് തന്നെ പറയാം. പിന്നെ ഇടയ്ക്കുണ്ടായിരുന്ന കുറേ സ്പ്ലിറ്റിംഗ് സീൻസിലൂടെ നമ്മുടെ കമർടാജ് ഫസ്റ്റ് ഒഫീഷ്യൽ ട്രെയിലറിൽ കമർടാജ് ആരോ അറ്റാക്ക് ചെയ്യുന്നു വരുന്നുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. എല്ലാവരും മണ്ടയിലോട്ട് നോക്കുന്നു ആരാണ് വരുന്നത്, ഒരു കുറേ ഡിമോൺസ് ആണോ, ഒരു ബ്ലാക്ക് സ്മോക്ക് ഒക്കെ വരുന്നുണ്ടായിരുന്നു. നമ്മൾ പ്രൈം സസ്പെക്ട് അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് വീഡിയോ ഒക്കെ ചെയ്ത പ്രകാരം അത് വാണ്ട മാക്സിമോഫ് തന്നെയായിരുന്നു. അതേ സിമിലർ ആയിട്ടുള്ള ഒരു കണക്റ്റീവ് അല്ലെങ്കിൽ എല്ലാം ഒന്നും കൂടെ ഒന്ന് യോജിച്ച് നോക്കിയാൽ കണക്ട് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സീൻ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. വാണ്ട മാക്സിമോഫ് കമർടാജിൻ്റെ അതേ അറ്റ്മോസ്ഫിയറിൽ എയറിൽ നിൽക്കുന്ന ആ ഒരു ഐറ്റം. സോ ഇങ്ങനെ വെച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ കമർടാജ് അറ്റാക്ക് ചെയ്യാൻ പോകുന്ന ഡിമോൺസിൻ്റെ കൂട്ടത്തിലെ വാൺ അല്ലെങ്കിൽ ആ ഒരു ഡിമോൺസ് വാണ്ട പറയുന്നത് തന്നെയാണ്. അവരെല്ലാവരും വാണ്ടയിലോട്ട് നോക്കുമ്പോൾ വാണ്ടനെയാണ് കാണുന്നത്. സോ ആ ഒരു ടൈമിലായിരിക്കാം ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചിന് ശരിക്കും മനസ്സിലാകുന്ന വാണ്ട എന്തിനാണ് തൻ്റെ കൂടെ നിന്ന് മൾട്ടിവേഴ്സിൽ പോയി പിള്ളേരെ രക്ഷിക്കാൻ വേണ്ടി എന്തിനാണ് അമേരിക്കൻ ഷാഫ്സിനെ ഉപയോഗിച്ച കാര്യങ്ങളൊക്കെ അപ്പോഴായിരിക്കും ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചിന് മനസ്സിലാവുന്നത്. വൈഡ് തിയറീസ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഒരു തിയറീസ് മാത്രമാണിത്. എന്നിരുന്നാൽ കൂടി ആ 30 സെക്കൻഡേജ് എന്ന TV സ്പോട്ടിൽ ഇതും വ്യക്തമായി തന്നെ കാണാമായിരുന്നു. I can't tell the difference between my waking life and dreams. Can I tell you a secret? Your mind is a pendulum swinging between realities. Your identities are not something to be feared. Something to be welcomed. This is the best, worst day of my life. Marvel Studios' Moon Knight, now streaming. ലാസ്റ്റ് ഞാൻ ഫൈനൽ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഇടയ്ക്ക് ഒരാളെ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഡിമോൺ എന്ന തരത്തിൽ 2 ഡിമോൺസിനെ കാണിക്കുന്നുണ്ട്. 2 എണ്ണം എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഞെട്ടിത്തിരിച്ച് കാണും, കാരണം അത് ശരിക്കും സ്ലോ ആയിട്ട് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് 2 ഡിമോൺസ് ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. കാരണം ഇപ്പോൾ എല്ലാവരും റൂമറായിട്ട് സസ്പെക്ട് ചെയ്യുന്ന കെത്തോൺ എന്ന് പറയുന്ന ആ ഏൻഷ്യൻ്റ് ഗോഡ് എന്ന് റൂമേഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അതിനകത്തുണ്ട്. എന്നാൽ ഏറെക്കുറെ എല്ലാവർക്കും തന്നെ, അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ആൾക്കാർ അത് റൂമറാന്ന് പറയുമ്പോഴും കുറേ സോഴ്സ് ഇത് തെറ്റാണ് എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം കെത്തോൺ ആ ഒരു ഇത് ചുമ്മാ എടുത്തങ്ങ് മൾട്ടിവേഴ്സിൽ ഓഫ് ഇടാൻ അങ്ങനെ മാർവൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ ഡിമൺ ഗോഡ്സ് തന്നെയാണ് കെത്തോൺ. അത് വെച്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കൊമിക്സ് ബേസ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇഷ്ടം പോലെ ബാക്ക് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം പെട്ടെന്ന് ഈ ഒരു സിനിമയിൽ ഒന്നാമത് തിങ്ങി കൂടിയാണ് ഈ ഒരു സിനിമയിലിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്യുമെന്ന് വളരെയധികം ചാൻസ് കുറവാണ്. സ്റ്റിൽ ദേർസ് എ ചാൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് കുറേ പേര് പറയുന്നു ഇത് വാണ്ടയുടെ 2-3 ഡിമൺസ് മാത്രമാണ്, വാണ്ട പറഞ്ഞയക്കുന്ന ഡിമൺസിൽ കുറച്ച് പേർ മാത്രമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നതെന്ന് തന്നെ പറയാം. സോ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അത് കെത്തോണായിരിക്കുകയല്ല, മിക്കവാറും വാണ്ടയുടെ വൺ ഓഫ് ദി ഡിമോൺസ് തന്നെ ആയിരിക്കും ആ കണ്ടത്. പിന്നെ നമുക്ക് ആ ഒരു ഫോട്ടോൺ ക്യാരക്ടറിൻ്റെ, അല്ലെങ്കിൽ സുപ്പീരിയർ അയൺമാൻ ആണോ മോണിക്ക റാംബോയുടെ ക്യാപ്റ്റൻ മാർവൽ ആണോ എന്നൊരു തരത്തിലുള്ള ഡൗട്ട് നിൽക്കുന്ന ആ ഒരു ഫോട്ടോൺ ഉണ്ടല്ലോ, ആ ഒരു ഫോട്ടോൺ ക്യാരക്ടറിൻ്റെ ഇതുവരെ ഇറങ്ങിയിട്ടുള്ളതിൽ മോസ്റ്റ് HD പിക്ചർ വീഡിയോ ആണ് നമുക്കതിൽ കിട്ടിയത്. സോ അതിനകത്ത് ജസ്റ്റ് ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ നല്ല രീതിയിൽ തന്നെ കാണാവുന്ന ഒരു വിഷൻ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. സോ അതിൽ നിന്ന് ക്ലിയർ ആയിട്ട് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ മോണിക്ക റാംബോയുടെ ക്യാപ്റ്റൻ മാർവൽ വേരിയന്റ് തന്നെയായിരിക്കും. സോ സുപ്പീരിയർ അയൺമാൻ ആണ് എന്ന് തെറ്റിദ്ധരിച്ചവർ പേടിക്കൊന്നും വേണ്ട. മിക്കവാറും നമ്മൾ അതിൻ്റെ അകത്ത് അയൺ ബോട്ട്സിനെ കണ്ടാണ്. സുപ്പീരിയർ അയൺമാൻ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും, ഇതുവരെ TV സ്പോളിലും ട്രെയിലറിലും ഒന്നും അവർ കാണിച്ചിട്ടില്ലെന്ന് മാത്രം. പേടിക്കേണ്ട, ഇനി സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് 2 ആഴ്ച മുമ്പോ അല്ലെങ്കിൽ 1 ആഴ്ച മുമ്പോ ഫൈനൽ ട്രെയിലർ കൂടെ വരാനുണ്ട്. ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദി മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്, അതിലെങ്കിലും സുപ്പീരിയർ അയൺമാൻ്റെ ചെറിയൊരു റെഫറൻസ് എങ്കിലും കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇത് നമുക്ക് മോണിക്ക റാംബോയുടെ ക്യാപ്റ്റൻ മാർവൽ വേരിയന്റ് ആയിട്ട് തന്നെ എടുക്കാം. സോ ഇതൊക്കെയാണ് നമുക്ക് നിലവിൽ ആ 30 സെക്കൻഡ് ആയിട്ടുള്ള ക്യാമിയോ, അല്ലെങ്കിൽ 30 സെക്കൻഡ് ആയിട്ടുള്ള TV സ്പോട്ടിൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ അപ്ഡേറ്റ്സ് ആൻഡ് റൂമേഴ്സ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നു വെച്ചാൽ നിങ്ങളുടെ തോട്ട്സ് എല്ലാം കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. സോ നമ്മുടെ വാട്സ്ആപ്പ്, ടെലഗ്രാം, ഇൻസ്റ്റാഗ്രാം ലിങ്ക് പഠിച്ചുകളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അടുത്ത കാണാൻ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. All witness present. Are you ready? Yes.